കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതരാതെ മുന്നേറിട, യേശുവേ കിടും അഭിഷേകം സാന്ത്വനാഭിഷേകം, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. കർത്താവേ, സാന്നിധ്യം വെളിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ കടന്നു വരേണ്ടേ. ദൈവമേ, സങ്കേതനെ പത്താലിലൂടെ പ്രാർത്ഥിക്കുന്നു. കുരുകിൽ പക്ഷി കഥാവിന്റെ ബലിപീഠത്തിൽ കൂടും, മീവൽ പക്ഷി സങ്കേതവും കണ്ടെത്തുന്നു. കഥാവേയെങ്കിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഥാവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഓരോ മക്കളുടെ നിയോഗങ്ങളുടെ മേൽ നിറയണമേ. ഒരു ഹല്ലേലൂയ, ശിരസ്തമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ കരങ്ങൾ തുറന്ന് പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴേ നിന്നെ വിളിച്ച് കരയുന്നതിന് പകരം എല്ലാ കാലാവസ്ഥകളിലും നല്ല കാലാവസ്ഥകളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നോടൊപ്പം ചേർന്ന്
വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ജീവിത പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവേ അങ്ങയെ വിളിച്ചപേക്ഷിക്കാൻ, ജീവിതം വഴിമുട്ടപ്പോൾ അങ്ങനെ ആശ്രയിച്ച് ശക്തി പ്രാപിക്കാൻ കർത്താവേ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി നന്ദി കർത്താവേ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമയം വൈകിയിട്ടില്ല. എന്താണ് കാരണം? ഇപ്പം നമ്മൾ 6:35 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6:35 നമ്മൾ വായിച്ചത് എന്താണ്? ഇതൊരു വിജയപ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, 5 5,000 പേർക്കായി ഭാഗിച്ചു. അപ്പോഴെന്താ സംഭവിച്ചു വെച്ചാൽ, ഈ വൈകിയ സമയം വൈകാത്ത പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അതെന്ത് വെളിച്ചത്തിലാണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നിൻ്റെ സമയം വൈകിയോ നേരത്തെയായോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, നിൻ്റെ കർത്താവാണ്. അപ്പം ക്രിസ്തു നിൻ്റെ പക്ഷത്താണെങ്കിലേ ഒരു സമയത്തിനും നിനക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കണില്ലേ 8:32, കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിലേ, 8:31-32 വചനങ്ങൾ റോമാലേഖനം, അതായത് കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിലേ ആര് നമുക്കെതിരെ നിൽക്കുമെന്നാണ്. പക്ഷേ ആര് മാത്രമല്ല, എന്ത് നമുക്കെതിരെ നിൽക്കുമെന്ന് നമുക്ക് ചോദിക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്ത് നമുക്കെതിരെ നിൽക്കും എന്ന് വെച്ചാൽ, സമയമോ നമുക്കെതിരെ നിൽക്കത്തില്ല. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം വൈകിട്ടില്ല. ദൈവപോയതല്ലേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം നേരത്തെയും ആയിട്ടില്ല. കാര്യം എന്താണ്? വൈകിയതും വൈകിപ്പിക്കാത്തത് കർത്താവായ ദൈവമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട്. അതായത് നേരത്തെയായാൽ, ഇപ്പോൾ യോഹന്നാൻ 2:3 നമ്മൾ അത് ഉടമ്പടി വചനമുണ്ട്. എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. യോഹന്നാൻ 2:3 എന്താ വായിക്കുന്നത്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. അപ്പോൾ ആയിട്ടില്ല, സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞാലും, സമയം നേരത്തെയാണെന്ന് പറഞ്ഞാലും അത് ക്രമീകരിക്കുന്നത് ആരാണ്? ഈശോയാണ്. പക്ഷേ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താണ്? പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ശക്തമായൊരു മാധ്യസ്ഥം അവിടെ കിട്ടുമെന്ന്. വൈകിപ്പോയ സമയത്തിന് ശക്തമായൊരു മാധ്യസ്ഥം. ഇപ്പം 13 അവർക്ക് മക്കളില്ല. മക്കളില്ല എന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അവരിവിടെ വന്ന് അവരോട് പറഞ്ഞ്, ഇനി ഞാൻ കേരളത്തിൽ എനിക്ക് പോകാൻ ആശുപത്രിയില്ല എന്നാ പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഞാൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിലയം വിളിച്ചിരിക്കണം. കണ്ടപ്പോൾ ഇവിടെ വിളിച്ച്, എന്താ പറ്റും മോളെ, എനിക്ക് 13 മക്കളില്ല. അപ്പോൾ നീ പോയിക്കോ, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും, ഒറ്റമാക്കാൻ. ആ 1 അവൾ ഗർഭിണിയാവും. അതായത് അച്ഛൻ്റെ വാക്കെന്നല്ല പ്രശ്നം, ഞാൻ വാക്ക് പറയുമ്പോൾ ആരെ ആശ്രയിച്ചാണ് അത് പറയണത്? കർത്താവിനെ ആശ്രയിച്ചാണ്. അതാണ് ഞാൻ ഈ ഒറ്റ സാക്ഷ്യം കേട്ടാൽ മതി, ഏതവിശ്വാസിയും വിശ്വാസിയാകുന്നു. എന്താ കാര്യം? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ ആ വാക്ക് പറയണത്, എൻ്റെ വാക്കിൻ്റെ മധ്യസ്ഥ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് യേശുനാമത്തിൽ പറയണത്. അങ്ങനെ ആര് ഞാൻ തന്നെയല്ല, ആര്? അഭിഷിക്തരാകാം, അഭിഷിക്തല്ലാത്തവരാകാം. നീ കടുത്ത വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവനാമത്തിൽ പറഞ്ഞാൽ, വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നല്ല പറയണത്, ഈ അടയാളം ഉണ്ടായിരിക്കുമെന്ന്. വിശ്വസിക്കുന്ന കൂടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ്? അടയാളമാണ്.
അപ്പോൾ 16:17 മർക്കോസിൻ്റെ സുവിശേഷം, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളമുണ്ടാകും. അപ്പോൾ വിശ്വസിക്കുന്ന കൂടെ എപ്പോഴും അടയാളമുണ്ടാകും. ഒരാളുടെ ജീവിതത്തിന് അടയാളമില്ലെങ്കിലേ വിശ്വാസിയാണോ അല്ലെന്ന് ഒരു സംശയം ഉണ്ടാകും. കാര്യം എന്താണ്? വിശ്വാസിയുടെ കൂടെ അടയാളമുണ്ടാകും. വിശ്വാസി പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ വിശ്വാസിയായി, ഞാൻ അങ്ങയുടെ വിശ്വാസിയായി തുടരുകയാണ്, തുടരുകയാണ്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട്, അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ, എൻ്റെ വിശ്വാസത്തെ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ, ഓ കർത്താവേ, ഓ കർത്താവേ, എൻ്റെ വിശ്വാസത്തെ, എൻ്റെ വിശ്വാസത്തെ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ മൂത്രീകരിക്കണമേ. അടയാളങ്ങൾ കൊണ്ട്, സാക്ഷ്യങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ കൃപ വർഷിക്കണമേ. ദൈവസ്നേഹത്തോടെ പാടാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മൾക്ക് വൈ മരിയൻ മീഡിയേഷൻ, എന്തുകൊണ്ട് നമ്മൾ മരിയൻ മാധ്യസ്ഥതയിലെ അഭയം പ്രാപിക്കണം? ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ ആരാളെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ബേസിക്കലി ഒരു കാത്തലിക് പ്രീസ്റ്റാണ്, പക്ഷേ ഫണ്ടമെൻ്റലി ഞാൻ റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റാണ്, പക്ഷേ സാധാരണ ഇവാഞ്ചലിസ്റ്റ് അല്ല, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ്. എന്ന് വെച്ചാൽ അമ്മ വഴികെ, അമ്മയുടെ മാതൃക, അമ്മയുടെ നിലപാട്, ഓരോ വിഷയങ്ങളിലുമുള്ള അമ്മയുടെ ജ്ഞാനം, ഇതെല്ലാം എങ്ങനെയാണ്, എന്തിനാണ്, എപ്പോഴാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ കരുതലോടുകൂടി, സദ്യയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും അനുകരിക്കാനും മറ്റുള്ളവരോട് അനുകരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഒരു എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞ റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന്. ഞാൻ എപ്പോഴും അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഓരോ വിഷയവും. കിട്ടണത് നിങ്ങൾക്ക് കൂടി യോജിക്കുന്ന കാര്യമില്ല, നിങ്ങളോട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എല്ലാ വിഷയം, അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് ഈശോനെ അറിയാവോ? പൂർണ്ണമായിട്ട് അറിയാവോ? എനിക്ക് 4 വയസ്സ് മുതൽ ഞാൻ ഈശോൻ്റെ കൂടെ നടക്കണതാണ്, ഓർമ്മയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും സുശ്രൂഷയിലും എല്ലാം. ഇപ്പോഴും നമുക്കറിയാം 1% പോലും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. അറിയങ്ങനെയാ, നമുക്ക് 1% പോലും ഈശോനെ അറിയാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചില്ല, അറിയാത്തത് എങ്ങനെ പ്രസംഗിക്കുമെന്ന്? പ്രസംഗിക്കാൻ പറ്റത്തില്ല, അറിയാവുന്ന 1% നിന്ന് ഞാൻ ഈ പ്രസംഗിക്കണം. പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ട്, ആരാണ്? അമ്മ. അമ്മയുടെ ഗുണം എന്താ? അതാണ് അമ്മയെ വൈ മരിയൻ മീഡിയേഷൻ. എന്താ കാര്യം? ഇപ്പോൾ ഈശോയെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് അറിയാം, ദാറ്റ്സ് മതി. വീട്ടിലേ നമ്മളതിൽ ടാഗ് ചെയ്യണം, മരിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ടാഗ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ? നമ്മൾക്ക് ഈശോനെ അറിയത്തില്ല, അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല, അതൊക്കെ മേലല്ലേ ഈശോ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അമ്മയ്ക്ക് ഈശോനെ അറിയാം. കാര്യം മനസ്സിലായില്ലേ? ഈശോനെ അറിയാവുന്ന, പൂർണ്ണമായിട്ട് അറിയാവുന്ന അമ്മയോടുകൂടി നമ്മൾ അമ്മയുടെ കരം നമ്മൾ ഗ്രഹിക്കുന്നു, അമ്മയുടെ വഴികൾ നമ്മൾ തേടുന്നു, അമ്മയുടെ സമീപനം നമ്മൾ നോക്കുന്നു. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഈശോനെ പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മ നമ്മുടെ മാതൃകയും മാധ്യസ്ഥമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? അമ്മയുടെ അനന്തജ്ഞാനത്തിൽ നമ്മൾക്ക് ഓഹരി കിട്ടുകയാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:6 എന്താ എഴുതിയിരിക്കണത്?
എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അതാണ് സംഭവം. അപ്പം പറഞ്ഞിട്ട് വിഷയമാണ്, മറ്റേ സഹോദരങ്ങൾ പറയുന്നുണ്ട് എന്താണ് വിജനപ്രദേശമാണ് നേരവും വൈകി എന്നൊക്കെ പ്രാതികൂല്യങ്ങളൊക്കെ പറയുമ്പോഴും യോഹന്നാൻ എന്താ പറയണത് 6:6? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ആ എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എന്നാണ്. അപ്പം യേശുവിൻ്റെ രീതി എന്താണ്? എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം മുല്ലപ്പെരിയാർ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും കർത്താവിൻ്റെ മുമ്പിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. കേരള സഭയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന് അറിയാത്തവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളസഭ മറ്റു പല വിഷയങ്ങൾക്കും വിവാദ വിഷയങ്ങളും തലകൂരിക്കൊണ്ട് മര്യാദക്ക് മുട്ടയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഇത് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്കറിയാം. ഈശോ അത് ചെയ്തിരിക്കും. ഞാനും എൻ്റെ ജീവിതത്തിലൊക്കെ പല വിഷയം വരുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെ തോന്നിയാൽ ഞാൻ പിന്നെ അത് ആരോടും പറയത്തില്ല, ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. എന്തിനാണ് കാര്യം? ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷാത്മകമായിട്ട് വരണതേ, നാട്ടുകാരോടൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുക്കാനൊന്നുമല്ല, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയാണ്. നിനക്ക് നീ ചിലപ്പോൾ അപ്പനോട് പറയും, അമ്മയോട് പറയും, സഹോദരനോട് പറയും, ബിഷപ്പിനോട് പറയും, നാട്ടുകാരോട് പറയും, പാർട്ടിക്കാരോട് പറയും, സഹോദരനോട് ഒരു കഥയുമില്ല. കഥയില്ലെന്നല്ല, ഒരു പരിധിവരെയൊക്കെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ആ സഹായം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് അത്രയും സഹായം പോരാണ്ട് വരും. അപ്പം അങ്ങനെ ഒരു വിഷയമാണെന്ന് കണ്ടാൽ നീ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായിട്ട് എല്ലാ കണക്ഷൻസ് ഓഫ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് മാത്രം ഇരിക്കണം. പക്ഷേ അമ്മ മാധ്യസ്ഥയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. എന്താ കാര്യം? നീ ദൈവദിനസന്നിധി എത്ര കണ്ട് തേറിയാലും നിൻ്റെ തേറ്റത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അമ്മനൊക്കെ മധ്യസ്ഥം വഹിച്ചാലോ എല്ലാം ക്ലിയറായി. എന്താ കാര്യം? അമ്മയുടെ സ്വാധീനം. ഇപ്പം തന്നെ ഈ കനാനയിലെ കല്യാണം, കനാനയിലെ കല്യാണത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്കറിയാവുന്നൊരു അറിവുണ്ട്. എന്താ കാര്യം? ഇപ്പം ഈ യോഹന്നാൻ 6:6 എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു പറയും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ യേശുവിന് അറിയാമെന്ന് അമ്മയ്ക്കറിയാം. അതാണ് അമ്മ പെട്ടെന്ന് റഷ് ചെയ്യാൻ കാരണം. ഇത് അപ്പോസ്തലന്മാരറിയാൻ കുറച്ച് സമയമെടുത്തു. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് യോഹന്നാൻ പറയുന്നത് കനാനയിൽ സംഭവിക്കണത് എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാമെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാവുന്നത് കൊണ്ടാണ് അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് ആ സമയത്ത് സെക്കൻഡ് സമയം കളയാതെ റഷ് ചെയ്യാൻ കാരണം. ഇതാണ് അമ്മ എന്ന് വെച്ചാൽ യേശുവിനെ മാക്സിമം അറിയാവുന്ന ആൾ. എപ്പോഴ് ഏത് തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഈ വിഷയത്തിന് എന്താണൊരു സമാധാനമെന്ന് യേശുവിന് നേരത്തെയുള്ള അറിവ് നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയാണ് ഒരു മധ്യസ്ഥ. അമ്മയുടെ നാമം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ ഒരേയൊരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ ആ നാമത്തോട് മധ്യസ്ഥം വഹിക്കാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് മറിയത്തിൻ്റെ നാമമാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏക നാമം യേശു നാമമാണെങ്കിൽ യേശുവേ ഏക മധ്യസ്ഥ പരിശുദ്ധയാണ്. ഉറച്ച് വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ശക്തി പകരണമേ കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കള്, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്ത കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. Yeah.
മക്കളെ ഇപ്പൊ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന തല മുതല് ഉള്ളംകാല് വരെ ചിരങ്ങും ചൊറിയുമുള്ളവരെ ഇപ്പൊ ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളറെല്ലാം മാറി മഞ്ഞ നിറത്തി കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് രക്താത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത ഭാഗങ്ങൾ ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഗർഭപാത്രത്തിൽ ഞാൻ വേറെ കാലത്ത് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴീ ദർശനം തന്ന കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിറത്തി കാണുന്നത്, അത് യേശുവിൻ്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധ പരമജീവകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ പിൻകഴുത്തിലെ വേദന ഉള്ളവരെ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലയിലെ വേദന വിട്ടു മാറാത്തവർ തലയിൽ കവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ ഒക്കെ നേരെ നെറ്റിയിലെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തൈറോയിഡ് രോഗികൾ ട്രാൻസ്ലേറ്റ് രോഗികൾ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ, അതുപോലെ തന്നെ പിസ്റ്റില രോഗികൾ, അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കാൻ പാടുള്ളവർ, കിഡ്നി രോഗികൾ എല്ലാം അടിവയറ്റിൽ മുതുകിനൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നടുവ് രോഗികൾ, നടുവ് ഇരിക്കാൻ പറ്റാത്തവർ, അത് കിടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കുറിച്ചേറ്റവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കുറിച്ചേറിയവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. തീരാതെ മുറിവേറ്റ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൾക്കിടൻ ചുഴിയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കുറിച്ച് തറച്ചവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കുറിച്ച് തറഞ്ഞവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കുറിച്ച് മരിച്ചവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ചെന്നൈ നാമത്തെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തിരാവേദികൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങളെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. നെഞ്ച് വേദന അനുഭവിക്കുന്നവരെ, ഹൃദയ സ്തംഭനമുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവരെ, കരളിൽ നീർവീഴ്ച ഉള്ളവരെ, ഇവരുള്ളവരെ, മഹോദര രോഗികളെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ
കർത്താവ് നടക്കുമ്പോ കിതപ്പുള്ള ഒരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെ കാണുമ്പോ കർത്താവ് വഴിയിൽ ഓരോരോ സ്ഥലത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട് ഈശോയെ. തെങ്ങിലും അതുപോലെ തൂണിലുമൊക്കെ താങ്ങിക്കൊണ്ട് കർത്താവ് നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഉറക്കൻ രാത്രി ഇല്ലാത്ത പറഞ്ഞു കർത്താവ് ഞാൻ ഉറങ്ങിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാസനത്തിൽ പറയുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അവരെപ്പോലെ ഉള്ളവരെ സമർപ്പിക്കണം പ്രാർത്ഥിക്കണം ഈശോ. അവരെ സ്പർശിക്കണമേ കർത്താവ് ഈശോ. ഞാൻ പറയാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ കർത്താവ് ഇപ്പോഴും കർത്താവ് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായ ഒരു വഴി, ഈ 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ മാത്രമേ ഉള്ളൂ അച്ഛോ, ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം, വിശപ്പറിയാതെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, വീടില്ലാത്തവരെ കർത്താവ്, കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ്, വാടകയ്ക്ക് വേണ്ടി ഒഴിയേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവരെ കർത്താവ്, കല്യാണം വരുമ്പോഴേ, കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ, മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ്, സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ്, കർത്താവ് കല്യാണവും നഷ്ടപ്പെട്ടു പോയവര്, കല്യാണം ഇല്ലാത്തവരെ, കല്യാണം വരാത്തവരെ കർത്താവ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലിയില്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകളുടെ കർത്താവ്, യോഗ്യതാ പരീക്ഷ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രതീക്ഷ കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവിടെ ഉടമ്പടി ചെയ്തു പോയ മക്കൾ കർത്താവ്, ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ്, ജോലിക്ക് വേണ്ടി കർത്താവ്, വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ്, നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവ്, കർത്താവ് പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ്, അവരെ എല്ലാ സങ്കടങ്ങളെയും കർത്താവ് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സന്തോഷത്തിന് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സമാപന ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവികാരുടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമരനിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നദ്ധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുക. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ചാനലിൽ പ്രേയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഇതാ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കുകയാണ്. മാരക രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫിനെ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഹൃദയത്തിലേറ്റ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ ദിവ്യകാരുണ്യത്താൽ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അത് പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സ്പർശിക്കുകയാണ്. ടെലിവിഷൻ ചാനലിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത്, കൃപാസന ദിവ്യകാരുണ്യ ആരാധനയിൽ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. തിരുസഭയുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. കൃപാസന പുത്രശ്ശയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയിട്ടെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈശോ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുകയാണ്. അവിടെ രോഗങ്ങള്, ദുരിതങ്ങള്, കടങ്ങള്, ജീവിത വിഷയങ്ങള് ഈശോ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവിക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന See you.